ആ പിന്നെ ഒരു കാര്യമുണ്ട്, ഞാനത് ഇൻഡോർ ചെയ്യാനുള്ള കാരണം കൂടെ ഞാൻ കാണിച്ചു തരാം. നമസ്തേ മച്ചാന്മാരെ, അപ്പൊ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വെൽക്കം. ഞാൻ വളരെ ഹാപ്പിയാണ്, കാരണം നമ്മളുടെ ചാനലിൽ 10,000 കഴിഞ്ഞിരിക്കുവാണ്, 10,000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുവാണ്. അപ്പോൾ വളരെ ഹാപ്പിയാണ്. എനിക്ക് എന്താ പറയണ്ടതെന്ന് പോലും അറിയത്തില്ല ഗൈസ്. അപ്പോൾ എനിക്ക് നന്ദി, എൻ്റെ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് നിങ്ങളോടാണ്. കാരണം നിങ്ങൾ ഒരു എന്താ പറയണ്ട, അത്ര വലിയ ഫോളോവേഴ്സ് ഒന്നും ഇല്ലെങ്കിലും കുറച്ച് പേരൊക്കെ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ആ ഒരു കണ്ടന്റ് കാണുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കുമ്പോണ്ടല്ലോ, അതാണ് ഗൈസ് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ നിങ്ങളാണ് എല്ലാത്തിനും കാരണം. 10K ആവണമെങ്കിലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടാണല്ലോ 10K ആയത്. പിന്നെ എന്നിൽ നിന്നാവുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് മാക്സിമം, പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യണം തീർച്ചയായിട്ടും. കാരണം നമുക്ക് കുറേ വെറൈറ്റി സാധനങ്ങൾ ഈ ചാനലിൽ കൊണ്ടുവരാനുണ്ട്, അതനുസരിച്ച് നമുക്ക് ചാനൽ വളർത്തണം. അപ്പോൾ ഇപ്പം കിട്ടിയ സപ്പോർട്ട് എനിക്ക് എന്നും നിങ്ങൾ തരണം. കാരണം നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ, പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യം കാണാൻ ആളുകളുണ്ടെങ്കിലല്ലേ നമുക്ക് ചെയ്യാൻ വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു അത് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഗൈസ് എനിക്ക് പിന്നെ നന്ദി പറയാനുള്ള എൻ്റെ സുഹൃത്തുക്കളോടാണ്. അപ്പോൾ നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവരുടെ സപ്പോർട്ടും അതുപോലെ തന്നെ വലിയൊരു സുഹൃത്തുക്കളുടെ ഒരു വലയം തന്നെ എനിക്കുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ആ ഒരു സപ്പോർട്ടും പറയാതിരിക്കാൻ പറ്റത്തില്ല. അത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം നമുക്കൊരു ബാക്കപ്പ്, നമ്മുടെ കൂടെ നിൽക്കുന്നവർ നമുക്ക് ഒരു ബാക്കപ്പ് വരുമ്പോൾ അത് നമുക്ക് വലിയൊരു പവർ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഗൈസ് ശരിക്കും ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ച പോലും ഇല്ല ഈ 10,000 സബ്സ്ക്രൈബേഴ്സ് കിട്ടുമെന്ന് പോലും ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഒന്നും പ്രതീക്ഷിക്കാതാണ് തുടങ്ങിയത്. കാരണം വ്ളോഗിങ് എന്ന് പറയുന്ന സംഭവത്തിനോട് എനിക്ക് താല്പര്യമുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ഗൈസ് എനിക്ക് മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മളിപ്പോൾ 10K സബ്സ്ക്രൈബേഴ്സ് ആയി, പക്ഷേ ഇനിയും നമുക്ക് വളരണം. അത് തന്നെയാണ് എൻ്റെ മൈൻഡ്. ഉറപ്പായിട്ടും നമ്മൾ നല്ല കണ്ടൻറ്റുകൾ കൊണ്ടുവരും, നമ്മൾ ഇനിയും ഈ ചാനൽ വളർത്തിയെടുക്കും. എല്ലാവരും നമ്മളെല്ലാവരും ഫാമിലി ആയിട്ട് തന്നെ വർക്ക് ചെയ്യും. പിന്നെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ സപ്പോർട്ട് സ്വാഭാവികമായിട്ടും വരും. നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ എന്തായാലും സപ്പോർട്ട് വരും. അപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം നമ്മൾ അപ്പം തന്നെ ചെയ്തേക്കണം. ഇപ്പോൾ നാളെ നിങ്ങളൊരു കാര്യം ക്രിയേറ്റ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നെങ്കിൽ അപ്പം തന്നെ നിങ്ങളത് ക്രിയേറ്റ് ചെയ്യണം. കാരണം പിന്നീടത്തേക്ക് വെക്കുമ്പോഴാണ് നമുക്കതിലൊരു ലാഗ് വരുന്നത്, നമുക്ക് മടി വരുന്നത്. ഇപ്പോൾ എനിക്കാണെങ്കിലും ചില സമയത്തൊക്കെ മടി വരാറുണ്ട്. അത് മനുഷ്യന് സ്വാഭാവികമായിട്ടും വരും. ആ മടി നമ്മൾ മാറ്റിയെടുക്കണം. കാരണം ഒരു പ്രവൃത്തി നമ്മൾ ചെയ്താൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. ഇപ്പം നിങ്ങളൊരു ഇൻസ്റ്റാഗ്രാമിലൊരു ഒരു പേജ് തുടങ്ങുവാണെങ്കിലും നിങ്ങൾ സ്ഥിരം പോസ്റ്റ് ഇട്ടാലേ നിങ്ങളുടെ ആ ഒരു പേജ് ഇതായി വരത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ ഓൺലൈൻ മാർക്കറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളിപ്പോൾ ഒരു ഫോട്ടോഗ്രാഫറോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യുന്ന ആൾക്കാരോ ആണെങ്കിൽ അത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക. ഇപ്പോൾ യൂട്യൂബിൻ്റെ കാര്യം മാത്രമല്ല, എല്ലാ സോഷ്യൽ മീഡിയ അതുപോലെ തന്നെ എല്ലാ പ്ലാറ്റ്ഫോമിൻ്റെയും കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഡ്രീം എന്താണ്, അത് നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങൾ വേറെ ആൾക്കാർ പറയുന്ന നെഗറ്റീവുകളും കാര്യങ്ങളും ഒന്നും കേൾക്കാൻ പാടില്ല. അങ്ങനെ നമ്മൾ നെഗറ്റീവിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡ്രീമാണ് നഷ്ടപ്പെടുന്നത്, ബാക്കിയുള്ളവർക്ക് ഒരു പ്രശ്നവുമില്ല. പിന്നെ സപ്പോർട്ട് ചെയ്യുന്നവരെ കൂടെ നിർത്തുക എപ്പോഴും. നിങ്ങൾ തുടങ്ങുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരായിരിക്കും നിങ്ങൾക്ക് ലാസ്റ്റ് വരെ നിങ്ങളുടെ കൂടെ കാണും. കാരണം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി അവർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കും. അപ്പോൾ നമ്മുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ വലയം വലുതാണെങ്കിലും ചെറുതാണെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരെ നമ്മൾ കൂടെ നിർത്തുക ലാസ്റ്റ് ടൈം വരെ. കാരണം എന്താ പറയണ്ടേ, ഒറ്റയ്ക്കൊരു കാര്യം ചെയ്യുന്നെന്ന് പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം എനിക്ക് ഒരുപാട് ഇപ്പം നമ്മളൊരു വീഡിയോ എടുക്കാനാണെങ്കിലും ഒരാളുടെ ഹെൽപ്പ് നമുക്ക് വേണം. അപ്പോൾ ഒരു സുഹൃത്ത് നമ്മൾ എപ്പോഴും വിളിച്ചാൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സുഹൃത്ത് നമ്മുടെ ഉണ്ടെങ്കിൽ അത് വലിയൊരു സഹായം തന്നെയാണ്. പിന്നെ ഗൈസ് വീട്ടുകാരുടെ കയ്യിൽ നിന്ന് കിട്ടിയ സപ്പോർട്ടും അതും പറയാതിരിക്കാൻ പറ്റത്തില്ല ഗൈസ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ കുറച്ച് ഓവർ കോൺഫിഡൻ്റ് ആയോ എന്നൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. ഗൈസ് തീർച്ചയായിട്ടും ഞാൻ കോൺഫിഡൻ്റ് ആണ്. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ഈ ഒരു ചാനൽ എനിക്ക് വളർത്തിയെടുക്കണമെന്നുള്ള കോൺഫിഡൻസ് എനിക്ക് തീർച്ചയായിട്ടും ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കാര്യം വിചാരിച്ചാൽ അത് നടത്തിയെടുക്കണം. ഒറ്റ ലൈഫല്ലേ ഉള്ളൂ, വൺ ലൈഫ് എന്നല്ലേ പറയണം. അപ്പോൾ വൺ ലൈഫിൽ, ഒരൊറ്റ ലൈഫിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു തീർക്കണം.
അതിന് ഇന്നോ നാളെയോ ഒന്നും വെക്കരുത്. ഞാൻ പണ്ട് കുറച്ച് നാൾ മുമ്പൊക്കെ ഞാൻ വളരെ ഒരു ലേസി ആയിട്ടുള്ള ഒരാളായിരുന്നു. ഇപ്പോൾ എന്തെങ്കിലും കാര്യം വിചാരിച്ച ഒരാഗ്രഹം ഉണ്ടെങ്കിൽ അത് കുറച്ച് നാൾ കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ പിന്നെ അത് വിട്ടുപോകും. പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെയല്ല, ഇപ്പം എനിക്ക് വിചാരിക്കുന്ന കാര്യങ്ങൾ ഞാൻ അപ്പോൾ ചെയ്യുന്നുണ്ട്, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെയാണ് പോകുന്നത്. അങ്ങനെ പോയാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാവും. ഇതൊരു ഉപദേശമായിട്ടൊന്നും ആരും കരുതരുത്, എൻ്റെ ലൈഫിലുള്ള കുറച്ച് എക്സ്പീരിയൻസ് മാത്രമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കത് എടുക്കാൻ പറ്റുമെങ്കിൽ മാത്രം അത് എടുക്കുക, അല്ലെങ്കിൽ വിട്ടേക്കുക. മച്ചന്മാരെ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂട്യൂബിൻ്റെ അനലിറ്റിക്സ് നോക്കാൻ നേരം ഏറ്റവും കൂടുതൽ വ്യൂ വരുന്നത് നോൺ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നാണ്. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കാരണം അതൊക്കെയല്ലേ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സപ്പോർട്ട്. ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെ പറയാനാണ് ഞാൻ വന്നത്. എൻ്റെ മനസ്സിലുള്ള കുറച്ച് കാര്യങ്ങളാണ്, വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ 10,000 ഒക്കെ ആയപ്പോൾ ഞാൻ വിചാരിച്ച കാര്യം പോലും അല്ല. പക്ഷേ ഇനിയിപ്പോൾ എന്തായാലും ഒരു കോൺഫിഡൻസ് ആയി, ഇനി നല്ല ഓരോ കാര്യങ്ങൾ കണ്ടൻറ്റ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യണം. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കണ്ടൻറ്റുകൾ ഞാൻ തീർച്ചയായിട്ടും ചെയ്യും. വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് എന്തായാലും ഇനി ചെയ്യണം, ചെയ്തേ പറ്റൂ. നമുക്ക് കുറച്ചുകൂടെ ഒന്ന് സെറ്റ് ആക്കണം ചാനൽ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും അതുപോലെ തന്നെ നിങ്ങൾ കുറച്ച് ഊർജ്ജം എനിക്ക് തരണം. ഊർജ്ജത്തിന് ഇച്ചിരി കുറവുണ്ടെന്ന് എല്ലാവരും പറയും, പക്ഷേ റിയലി റിയൽ ലൈഫിൽ എനിക്ക് ഇച്ചിരി എനർജിയുള്ള പേഴ്സണാണ് കേട്ടോ. വീഡിയോയ്ക്കകത്താണ് കുറച്ച് എനർജി ലെവൽ കുറഞ്ഞായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. പക്ഷേ എന്തായാലും നമുക്ക് എനർജി ലെവലൊക്കെ നമുക്ക് കൂട്ടി, നിങ്ങളുടെ സപ്പോർട്ടും കൂട്ടി നമുക്ക് ഈ ചാനൽ ഒരു 1 മില്യൺ ഫാമിലിയിലേക്ക് നമുക്ക് എത്തിക്കണം. അപ്പോൾ ഗായ്സ്, ഇതെത്രയൊക്കെ പറയാനാണ് ഞാൻ വന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടിൽ ദെൻ, ആ പിന്നെ ഒരു കാര്യമുണ്ട്, ഞാനത് ഇൻഡോർ ചെയ്യാനുള്ള കാരണം കൂടെ ഞാൻ കാണിച്ചു തരാം. ഗൈസ് കണ്ടല്ലോ, ഗൈസ് കണ്ടല്ലോ, ഇതാണ് സീൻ. നല്ല കിടുക്ക മഴ എന്ന് വെച്ചാൽ കിടുക്ക മഴ. ഇത്രയും ദിവസം നല്ല ചൂടായിരുന്നു, അപ്പോൾ ഇന്ന് നല്ല മഴയായിരുന്നു. നമുക്ക് ഔട്ട്ഡോർ പോയിട്ട് കുറച്ച് നല്ല രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റിയും കൂടെ ആഡ് ചെയ്ത് ചെയ്യണമെന്നായിരുന്നു വിചാരിച്ചത്, പക്ഷേ ഇറങ്ങാൻ പറ്റത്തില്ല. ഞാൻ അത് മാത്രമല്ല, അതുമല്ല ഞാൻ സൈക്കിളാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഇൻഡോർ ചെയ്തത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടിൽ ദെൻ